ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നതാണ്. വയനാടൻ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് വയനാടൻ സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ ഒരു കലവറ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്ന് ഒരു വയനാടൻ പത്തലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ അങ്ങനെ, ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ചടപടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനേക്കാൾ മുമ്പേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പത്തലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പത്തലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കാന്താരിമുളക് എന്നീ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഗ്ലാസ്സിലാണ് ഞാൻ പത്തലിന് വേണ്ട പൊടി അളന്നെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ പൊടിച്ച് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പുട്ടിനും അല്ലെങ്കിൽ പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ഇനി നമുക്ക് ആദ്യം കണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ആ പൊടിയുടെ കൂടെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് അത്യാവശ്യം ചൂടോടുകൂടിയ വെള്ളമാണ്. അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മാവ് ഈ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് ചെറിയ ബോൾസാക്കി ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എണ്ണ ചൂടായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കി മാവ് ഉരുട്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രസറോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഒരു പരന്ന പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ പത്തിരി പൊരിച്ചെടുക്കുകയാണ്. എണ്ണ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ പത്തിരി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊന്തി വരും. പൊന്തി വരുന്നുണ്ട്. ഓവർ കുക്ക് ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ചുവപ്പ് കളറ്, ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ പത്തിരികൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫ്ലേവറാണ്. ഈ ചെറിയുള്ളി, കറിവേപ്പില, കാന്താരി, ജീരകം എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് തനി വയനാടൻ ഡിഷാണ്. ഇതിന് നമുക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അല്ലാതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.